അട്ടപ്പാടിയിൽ മധു എന്ന ആദിവാസി യുവാവിനെ കൊലപ്പെടുത്തിയ പ്രതിയെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കി പുലിവാല് പിടിച്ച CPM. സമൂഹത്തിൽ കൊലപാതകങ്ങളും ആക്രമണങ്ങളും ഒക്കെ നടത്തി വീരന്മാരാകുന്നവരെ ഒക്കെ പിടിച്ച് ഓരോരോ സ്ഥാനങ്ങളിൽ ഇരുത്തുന്ന പതിവ് CPMന് പുതുമയല്ല. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മധുവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കി പുലിവാല് പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ CPM. മധുവിനെ തല്ലിക്കൊന്ന കേസിലെ മൂന്നാം പ്രതി ഷംസുദ്ദീൻ പാലക്കാടിനെയായിരുന്നു മുക്കാലി ബ്രാഞ്ച് സെക്രട്ടറിയായി പാർട്ടി തിരഞ്ഞെടുത്തത്. ഏരിയ നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്നായിരുന്നു തീരുമാനം. എന്നാൽ സംഭവം വാർത്തയായതോടെ ഷംസുദ്ദീനെ പതുക്കെ ആ സ്ഥാനത്ത് നിന്നും നീക്കുകയായിരുന്നു. മുക്കാലി ബ്രാഞ്ചിൽ പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനമാണ്. പാലക്കാട് ജില്ലാ CPM കമ്മിറ്റിയുടേതാണ് നിർദ്ദേശം. 2018 ഫെബ്രുവരിയിലായിരുന്നു മോഷണ കുറ്റം ആരോപിച്ച ആദിവാസിയായ മധുവിനെ ഒരു കൂട്ടം ആളുകൾ അടിച്ചുകൊന്നത്. കേസിന്റെ വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല. വിശപ്പടക്കാൻ വേണ്ടി ഭക്ഷണം മോഷ്ടിച്ചതിനായിരുന്നു ആൾക്കൂട്ടം മധുവിനെ തല്ലിക്കൊന്നത്. വയറിന്റെ കത്തലടക്കാൻ കാട് കയറിയ മാനസിക അസ്വാസ്ഥ്യമുള്ള മധുവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു എന്ന് മാത്രമല്ല, തല്ലിക്കൊല്ലുന്നതിനു മുൻപ് കൈകൾ കൂട്ടിക്കെട്ടി സെൽഫി എടുക്കുകയും ചെയ്തു. മധുവിനെ കൈകൾ ബന്ധിച്ച് മർദ്ദിക്കുകയും കൈവശമുണ്ടായിരുന്ന സഞ്ചി പരിശോധിക്കുകയും ചെയ്തതിന്റെ വീഡിയോ അക്രമികൾ മൊബൈൽ ഫോണിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഇവർക്കെതിരെ ജനരോഷം ഉയർന്നത്. 2018 ഫെബ്രുവരി 22 ആദിവാസി യുവാവ് മധു കൊല്ലപ്പെടുന്നത്. മോഷണ കുറ്റം ആരോപിച്ച് കെട്ടിയിട്ട മധു ആൾക്കൂട്ട ആക്രമണത്തിനൊടുവിൽ മരണപ്പെടുകയായിരുന്നു. പ്രതികളായ 16 പോലീസ് അറസ്റ്റ് ചെയ്തു. 2018 മെയ് മാസം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു എങ്കിലും വിചാരണ നടപടികൾ വൈകുകയാണ്. പ്രതികളെല്ലാം ജാമ്യം നേടി പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഇത്തരത്തിൽ ക്രിമിനൽ കേസുകളിലെ പ്രതികളെ CPM തലയിൽ ചുമക്കുന്നത്? ആക്രമണ സ്വഭാവമുള്ള ആൾക്കാരെയും പ്രതികളെയും ഇങ്ങനെ പല അധികാര സ്ഥാനങ്ങളിലും CPM വിരാജിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താൻ കൊലപാതക സംഘങ്ങളെ വളർത്തിയെടുക്കുകയും കൊലപാതകികൾക്ക് വീരപരിവേഷം നൽകുകയും ചെയ്ത പാർട്ടിയാണ് CPM എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. കിരാത സംഘങ്ങളുടെ ഉപോൽപ്പന്നങ്ങൾ മാത്രമാണ് സ്വർണ്ണക്കടത്തിനും മറ്റുമുള്ള കൊട്ടേഷൻ സംഘങ്ങൾ. ഇവ ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ചതല്ല, CPM നേതാക്കൾ തന്നെ വളർത്തിയെടുത്തവയാണ്. ഇപ്പോൾ അവർ CPMനെയും DYFAയും വെല്ലുവിളിക്കുകയാണ് എങ്കിൽ അതിന്റെ ഉത്തരവാദികളും CPM നേതാക്കൾ തന്നെയാണ്. കൊലപാതകികളെ രക്ഷിക്കാൻ പൊതുഖജനാവിലെ പണം ധൂർത്തടിച്ച് സുപ്രീംകോടതി വരെ പോയ പാർട്ടിയാണ് CPM. കൊലപാതകികൾ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ വീരന്മാരെ പോലെ അവർക്ക് സ്വീകരണം നൽകുകയും പ്രകടനങ്ങളുടെ അകമ്പടിയോടെ നാട് നീളെ എഴുന്നള്ളിക്കുകയും ചെയ്ത പാരമ്പര്യവും CPMനുണ്ട്. അധോലോക പ്രവർത്തനങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും വരെ വളം വെച്ചു കൊടുക്കുകയാണ് പല കുറിയും CPM ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.